ധോണിയും സഞ്ജീവുമാണെന്ന് നേർക്കുനേർ വന്നത്. മത്സരം ആവേശകരമായിരുന്നു. ഒടുവിൽ രാജസ്ഥാൻ കളി ജയിക്കുകയും ചെയ്തു. ഇന്ന് കളി കഴിഞ്ഞ് സഞ്ജീവും ധോണി ഗ്രൗണ്ടിൽ കണ്ടുമുട്ടി. പിന്നീട് നടന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ഐ പി എൽ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സാക്ഷാൽ ധോണിയെ വരെ കടത്തിവിട്ടിരിക്കുകയാണ് സഞ്ജു സാംസൺ. ക്യാപ്റ്റൻസിയിൽ സഞ്ജു മിടുക്കനാണ്. അതിന്ന് സഞ്ജു വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ധോണിക്ക് വരെ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി കണ്ട് അത്ഭുതമായി. സി എസ് കെ ഈ ഐ പി എല്ലിൽ മികച്ചൊരു ടീമാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് രാജസ്ഥാൻ സി എസ് കെയെ തോൽപ്പിക്കുന്നത്. ധോണി എങ്ങനെ ശ്രമിച്ചിട്ടും സഞ്ജുവിന്റെ രാജസ്ഥാനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും ഇന്ന് കളി കഴിഞ്ഞ് സഞ്ജു ഗ്രൗണ്ടിലുണ്ടായിരുന്നു. ഈ സമയത്ത് ധോണിയും ഷേക്കന് കൊടുത്ത് വരികയായിരുന്നു. സഞ്ജു വന്നതും ധോണി തോളിൽ കൈതട്ടി സഞ്ജുവിനെ പ്രശംസിച്ചു. ധോണിക്കറിയാം സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി മികച്ചതാണെന്ന്. ഇന്ത്യ കണ്ട കാലത്തെയും മികച്ചൊരു ക്യാപ്റ്റനാണ് ധോണി. ഓരോ ക്യാപ്റ്റന്മാരുടെയും നിരീക്ഷണം ധോണിക്ക് വ്യക്തമായി അറിയാം. ധോണി കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ചെന്നൈ കളി തോറ്റിട്ടും ധോണി സഞ്ജുവിനെ പ്രശംസിക്കുകയാണ് ചെയ്തത്. ശേഷം കളി കഴിഞ്ഞ് ധോണി സഞ്ജുവിനോട് സംസാരിച്ചിരുന്നു. സഞ്ജുവിനും ധോണി എന്നാൽ വലിയ കാര്യമാണ്. ധോണിയുടെ ക്യാപ്റ്റൻസി കണ്ടാണ് സഞ്ജു പഠിച്ചത്. അപ്പോൾ ഇത്തരം ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.